സുഡാനിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ തിരികെ എത്തിച്ച ഓപ്പറേഷൻ കാവേരിയെ വിജയത്തിലെത്തിച്ചത് സൗദി അറേബ്യ നൽകിയ അതിരുകളില്ലാത്ത പിന്തുണ കാരണമാണെന്ന് സൗദിയിലെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ഹുസൈൻ അജാസ് ഖാൻ പറഞ്ഞു. ജുബൈയിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുഡാനിലെ ആഭ്യന്തര കലഹത്തിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ തിരികെ എത്തിച്ച ഓപ്പറേഷൻ കാവേരിയെ വിജയകരമാക്കിയത് സൗദി അറേബ്യ നൽകിയ അതിരുകളില്ലാത്ത പിന്തുണ കാരണമാണെന്ന് സൗദിയിലെ ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ പറഞ്ഞു. ഇന്ത്യ സൗദി പ്രതിരോധ മേഖലയിലെ പരസ്പര സഹകരണത്തിന്റെ ഭാഗമായി ജുബൈലിലെത്തിയ ഇന്ത്യയുടെ INS തർക്കാഷ്, INS സുഭദ്ര എന്നീ കപ്പലുകളെ സ്വീകരിക്കാനെത്തിയ അദ്ദേഹം മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു. സുഡാനിൽ നിന്നും 3500 ഇന്ത്യക്കാരെയാണ് ജിദ്ദ വിമാനത്താവളം വഴി നാട്ടിലെത്തിച്ചത്. ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകൾക്കും വിമാനങ്ങൾക്കുമൊപ്പം സൗദി അറേബ്യൻ ഫോഴ്സും ഇന്ത്യക്കാരെ സൗദിയിലെത്തിക്കാൻ കൂടെ നിന്നു. സൗദിയുടെ ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥർ നൽകിയ പിന്തുണയും സഹകരണവുമാണ് ഓപ്പറേഷൻ കാവേരിയെ വിജയകരമാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. കോഓപ്പറേഷൻ ഫ്രോം ആർ സൗദി ഫ്രണ്ട്സ് ആൻഡ് ഓഫീഷ്യൽസ് ആൻഡ് ഇൻ ദാറ്റ് ഓപ്പറേഷൻ 3 ഓഫ് ആർ എയർഫോഴ്സ് പ്ലെയിൻസ് വർ ഇൻവോൾവ്ഡ് ആൻഡ് 3 ഓഫ് ദ ഷിപ്സ് വർ ഇൻവോൾവ്ഡ്. ഇൻഫാക്ട് വൺ ഓഫ് ദ ഷിപ്സ് വിച്ച് ഇസ് പാർട്ട് ഓഫ് ദ എക്സസൈസ് INS തർക്കഷ് was also part of the Sudan evacuation operation. So we got excellent cooperation from our Saudi friends and officials during that operation. 2019 il Indian Pradhan Mantri Narendra Modi yude Saudi sandarshanathe thudarnnu oppuvecha naidandra sahakaranu kararinte adisthanathil iru rajyangalkkum idayilulla bandhangal koodal dridamaavugiyanennum adheham paranju. Saudi yude rendamathe kachavada pangaliyayi India maari kazhinju. ഒപ്പം ഇന്ത്യയുടെ 4-ാമത്തെ കച്ചവട പങ്കാളിയാണ് സൗദി അറേബ്യ. ഇതുകൂടാതെ കലയും സംസ്കാരവും ഉൾപ്പെടെ നിരവധി രംഗങ്ങളിൽ ഇന്ത്യയും സൗദിയും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ പറഞ്ഞു. ഇന്ത്യൻ എംബസി ഡിഫൻസ് അറ്റാഷെ കേണൽ GS ഗ്രീവാൽ, കപ്പൽ ക്യാപ്റ്റൻ രാഹുൽ ഉപാധ്യായ, ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി കെ മുഹമ്മദ് ഷബീർ എന്നിവരും അംബാസഡറോടൊപ്പം സന്നിഹിതരായിരുന്നു. സുബൈറുദ്ദീൻ, 24 ദമാം.